ഹലോ, മലബാർ ഫാമിലിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നാരങ്ങ നാരങ്ങ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്തേ ഉള്ളൂ. എന്താ അനുവള്? ഇവിടുത്തെ പപ്പയും മമ്മിയും എൻ്റെ ചേട്ടായിയും കൂടെ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയേക്കുക. അപ്പൊ അവരിപ്പോ തിരിച്ചു വരുന്നുണ്ട്, അപ്പൊ ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ തോന്നിയ ഒരു ഐഡിയ ആണ് നാരങ്ങ വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പ് ഏറെ കലക്കി അഞ്ജുവിനെ അവനെയും കുടിപ്പിക്കാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പപ്പാനെയും മമ്മീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് വെക്കും. അത് പൂക്കളുള്ള ഗ്ലാസ്സിലായിരിക്കും അവർക്ക് വെക്കുന്നത്, അത് നിങ്ങളെടുത്ത് കുടിക്കരുത്. പിന്നെ കുറച്ച് ലഡുവും കൂടെ വാങ്ങിച്ചിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അനിയത്തിയോടും അനിയനോടും പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത്, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് യൂട്യൂബ് തുടങ്ങിയ ശേഷം വരുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കും, നിങ്ങളെല്ലാവരും ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചാൽ മതി, ചെറിയ വർത്തമാനമൊക്കെ പറയുക. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ വാഷിംഗ് മെഷീൻ്റെ അടുത്തും ഒക്കെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവിടെ അവർ വന്നു. വാ ഇത് യൂട്യൂബ് വരുന്നതാന്ന് ഓർക്കണേ. കുടിക്കു കുടിക്കു ആ അങ്ങോട്ട് കുടിച്ചു.
അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ഞങ്ങള് നെക്സ്റ്റ് ഡേ എടുത്ത് ഇന്നലെ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ ചലഞ്ച് വീഡിയോ വന്നത്. അതിന് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു ഇത്. വഞ്ചസിന് പ്രാങ്ക് ഒക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അത് ചെറുനാരങ്ങ അല്ലായിരുന്നു? ചെറുനാരങ്ങയല്ല, മറ്റേ അച്ചാറിന്ന് ഒടിച്ചുകുത്തി നാരങ്ങയായിരുന്നു, വലിയ നാരങ്ങയായിരുന്നു. അതിന് ചേട്ടൻ നിന്ന് ഇൻട്രോ എടുത്തേക്കുന്നത്. ഞങ്ങളാണ് ഇൻട്രോ എടുത്തോണ്ടിരുന്നപ്പോ തന്നെ നിങ്ങൾ വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാ പറഞ്ഞ നാരങ്ങ പിഴിഞ്ഞൊന്നും ഇല്ല. ഇവര് കുളിക്കാനൊക്കെ പോയപ്പോഴാണ് ഞങ്ങൾ അതൊക്കെ പിഴിഞ്ഞ്. വാഷിംഗ് മെഷീന്റെ അവിടെ ഞങ്ങള് എന്താ പറയാ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ ഇവര് രണ്ടും കൂടെ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന എന്തപ്പോ വിഴുങ്ങി. നിനക്ക് മനസ്സിലായില്ലായിരുന്നു? ഒട്ടും മനസ്സിലായിരുന്നു. അവന് ശരിക്കും മനസ്സിലായിരുന്നു. അത് ഒന്ന് ഇതാക്കി അവക്കും കൂടെ എന്നിട്ട് പണി കൊടുത്തു. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ നാളെ ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.